ശിവകുമാർ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ഞാൻ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഏറ്റെടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ബാറൊന്നുമില്ല, ബാറെല്ലാം നിരോധിച്ചിരിക്കുകയായിരുന്നു എൻ്റെ മുൻ ഗവൺമെൻറ്. അപ്പോൾ അതിനുശേഷം എൽ ഡി എഫ് ഗവൺമെൻറ് വന്നു. എൽ ഡി എഫ് ഗവൺമെൻറ് കേരളത്തിൽ ബാർ ഓപ്പൺ ചെയ്ത് തന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ, ഈ വ്യവസായത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം ചെയ്ത അന്നാണ്. അന്ന് ഇത്തരത്തിലുള്ള ഒരു അലിഗേഷനും ഉണ്ടായിട്ടില്ല. ഒരാളും ഒരു പൈസയും കൊടുത്തതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ അലിഗേഷനെ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ഹൈവേയുടെ വിഷയം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യവസായവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. 7 വർഷത്തിനിടയിൽ നമ്മുടെ കോവിഡ് വന്നു. അന്നും ഞങ്ങളുടെ വ്യവസായം കുഴപ്പമില്ലാതെ പോകാനുള്ളൊരു അവസരം ഈ ഗവൺമെൻറ് ഉണ്ടാക്കി. ആ കാലയളവിൽ 2 തിരഞ്ഞെടുപ്പ് വന്നു. പാർലമെൻറ് തിരഞ്ഞെടുപ്പ് വന്നു, അസംബ്ലി തിരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു ചർച്ചയും ഒരിടത്തും വന്നില്ല. കാര്യം എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ അന്ന് ബാറ് തുറന്നു തന്നപ്പോഴാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ചർച്ചയും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങളോട് ഒരിക്കലും ഈ ഗവൺമെൻറ് ഒരു ആവശ്യത്തിനും അത്തരത്തിലൊരു ആവശ്യത്തിനും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് ഞാൻ പറയാം. ഇപ്പം 800 ഹോട്ടലുകളായി, 820 ഹോട്ടലുകളായി ഈ 7 വർഷത്തിനകം. ഒരു ഹോട്ടലെങ്കിലും ലൈസൻസ് നേടാനായിട്ട് 1 രൂപ ആരെങ്കിലും വാങ്ങിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ട് കാണൂലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ വിവാദത്തിൻ്റെ പിന്നിൽ ഉള്ള കാരണമാണ് ഇനി പറയാൻ പോകുന്നത്. ഞങ്ങളുടെ സംഘടന ഒരു ഇപ്പം 650 മെമ്പർമാരെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് ഞങ്ങളുടെ സംഘടന. ഈ മേഖലയിലെ ഏറ്റവും വലിയ സംഘടന ഞങ്ങളത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളൊരു തലസ്ഥാനത്തൊരു ബിൽഡിംഗ് വാങ്ങാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അതിനകത്ത് അത് വാങ്ങണ്ടെന്നുള്ള തിരുവനന്തപുരം നഗരത്തിൽ എറണാകുളത്തൊരു ഓഫീസ് ഉള്ളത് കൊണ്ട് തിരുവനന്തപുരത്തൊരു ഓഫീസ് വേണ്ട എന്നുള്ളൊരു അഭിപ്രായമുള്ള കുറച്ച് ആളുകളെങ്കിലും അതിനകത്തുണ്ടായിരുന്നു. പലപ്പോഴും അത് അവരെതിരായിട്ട് ഈ നമ്മുടെ കമ്മിറ്റി പലപ്പോഴും ശബ്ദം ഉയർത്തിയിട്ടുമുണ്ട്. അപ്പം 2 തവണ തീരുമാനിച്ചിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. 3-ാമത് ഞങ്ങളുടെ ശക്തിയായിട്ട് അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അപ്പം ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഈ 30-ാം തീയതിയാണ് അതിൻ്റെ കരാർ കാലാവധി തീരുന്നത്. ഒരു അമേരിക്കൻ കക്ഷിയാണ് ഈ 30-ാം തീയതിയാണ് തീരുന്നത്. ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ 650 മെമ്പർമാരുണ്ടെങ്കിലും 450 മെമ്പർമാർ ഏകദേശം 4 കോടി രൂപയുടെ അവിടെ ഞാൻ കളക്ട് ചെയ്യാൻ കഴിഞ്ഞത്. എനിക്ക് നിങ്ങൾക്കറിയാം 1 ലക്ഷം രൂപ വെച്ചാണ് ഒരു മെമ്പറിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. 4 കോടി രൂപ കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. ഇനി ആകെ 5-6 ദിവസം മാത്രമേ ഇതിൻ്റെ കരാറ് പൂർത്തീകരിക്കാനുള്ള ദിവസമുള്ളൂ. പുള്ളിക്ക് അമേരിക്കയിലേക്ക് പോവുകയും വേണം. അല്ല, കൃത്യമായ എവിഡൻസ് ഉള്ളതാണ്, ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ഈ രൂപ മുഴുവൻ ഞങ്ങൾ ഒരു കാശും ആരെയും വാങ്ങിയിട്ടില്ല. ഇതെല്ലാം ഞങ്ങൾ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത് വന്നിട്ടുള്ള കാശാണ്. കരാറിൻ്റെ ഇതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. കരാർ കാലാവധിത്തിൽ ഇനി 5-6 ദിവസമേ ഉള്ളൂ. അപ്പോൾ അടിയന്തരമായി ഇന്നലെ ഞങ്ങൾ എറണാകുളത്തൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അപ്പോൾ വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞു ഇത് ചെയ്യണമെങ്കിൽ ഇനി 1.5 കോടി രൂപയുടെ കാര്യം 5 കോടി 60 ലക്ഷം രൂപയോളം അതിൻ്റെ ഉടമസ്ഥന് കൊടുക്കണം. അതിൻ്റെ എഴുതാനും മറ്റ് ചിലവുകൾക്കുമായിട്ട് ഏകദേശം 60 ലക്ഷം രൂപയോളം വേണം. അപ്പം ഇതിൻ്റെ ബാക്കി തുക കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പെട്ടെന്ന് ഇത് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ 2.5 ലക്ഷം രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് ലോണ് തരണം, സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ലോണ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ലോണ് തരണമെന്ന് പറഞ്ഞപ്പം അതിനോട് ഈ പറഞ്ഞ അനുമോനടക്കമുള്ള ആളുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചു. അപ്പോൾ ഇത് മാത്രമല്ല നടന്നത്, ഇതിനു മുമ്പ് തന്നെ ഇത് ഞങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പം തന്നെ ഇടുക്കിയിലെ അനുമോനടക്കമുള്ള ചില ആളുകളും കൊല്ലത്തുള്ള ചില ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് വേറൊരു സംഘടന രൂപീകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ട് 1-2 മാസത്തോളമായി. അപ്പോൾ ഞങ്ങളത് ഇന്നലത്തെ കമ്മിറ്റിയിൽ അനുമോനിരിക്കെ തന്നെ വളരെ ശക്തിയായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അനുമോൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രവൃത്തി നടത്തുന്നത് ശരിയല്ല. ബിൽഡിംഗ് ഫണ്ട് ഏറ്റവും കളക്ഷൻ കുറച്ച് കിട്ടിയ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇത്തരത്തിൽ ചർച്ച ചെയ്തു. അപ്പോൾ സംഘടനയ്ക്ക് നിരക്കാത്ത രീതിയിൽ വേറൊരു അസോസിയേഷൻ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അനുമോനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം തന്നെ അനുമോൻ അവിടെ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് പോയി. അനുമോൻ ഇറങ്ങി പോവുകയും ചെയ്തു. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട്
വേറൊരു ചർച്ചയും ഞങ്ങൾ അവിടെ ചെയ്തിട്ടില്ല. പിന്നെ ഈ 2.5 ലക്ഷം രൂപ ഞങ്ങൾ ലോണായിട്ടാണ് വാങ്ങുന്നത്. ഈ പൈസ കിട്ടാനുള്ള ജില്ലകളിൽ നിന്ന് ഇമീഡിയറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് തരികയും ആ രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ഡ്രൈഡേയുടെ മറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത്, ഞങ്ങൾ ഈ സംഘടന വന്ന് 2 വർഷം കഴിഞ്ഞ് അന്ന് മുതൽ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നതാണ് ഡ്രൈഡേ ഒഴിവാക്കി തരണമെന്നും സമയപരിധി കൂട്ടിത്തരണമെന്നുള്ളത്. ഞങ്ങൾ ഒരു റെപ്രസെൻറ്റേഷൻ അല്ല, 20ഓ 25ഓ റെപ്രസെൻറ്റേഷൻ ഈ ഗവൺമെൻറ് മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന 25ഓളം സംഘടനകൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, ഡ്രൈഡേ ഒഴിവാക്കണമെന്നും അതുപോലെ തന്നെ സമയം കൂട്ടിത്തരണം. കാര്യം ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് 5 ലക്ഷം രൂപയുടെ ഫീസ് വർധനവ് നടത്തി. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് ഭയങ്കരമായ അമർഷമുണ്ട്. ഈ 5 ലക്ഷം രൂപ ഒരു ഗവൺമെൻറ്റും 5 ലക്ഷം രൂപ കൂട്ടിയില്ല. ആദ്യമായിട്ടാണ് ഗവൺമെൻറ് 5 ലക്ഷം രൂപ കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശക്തമായ ഇതിനെ ബാർ ലൈസൻസ് വർദ്ധിപ്പിച്ച് ഞങ്ങൾക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ ഡ്രൈഡേയും ഇതെല്ലാം ഒഴിവാക്കി തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാര്യം ഞങ്ങൾക്ക് നേരത്തെ 18% ഞങ്ങളുടെ സെയിലുണ്ടായിരുന്നത്. ആവറേജ് സെയിൽ വിവറേജും ഞങ്ങളുണ്ട് നോക്കി ഞങ്ങൾക്ക് 18% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നു. ഇപ്പം 800 ബാർ വന്നിട്ട് ഞങ്ങൾക്ക് 12% കുറഞ്ഞു. ഇപ്പോൾ ബാർ ഹോട്ടലുകളുടെ കച്ചവടം 40% കൊണ്ട് താഴേക്ക് പോയി. ആർക്ക് വേണോ പരിശോധിക്കാം, 40% കൊണ്ട് താഴേക്ക് പോയി. അതിനോടൊപ്പം 5 ലക്ഷം കൂട്ടിയാൽ ഞങ്ങൾക്ക്, അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അറിയാം ഇത്രയും സെയിൽ കുറഞ്ഞിട്ടും ഇത് കൂട്ടിയ ശരിയായ നടപടിയെല്ലാം ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു ലൈസൻസ് ഇത് ഞങ്ങൾക്ക് സമയം കൂട്ടിത്തരണമെന്നും ഡ്രൈഡേ മാറ്റത്തിൽ ഞങ്ങളുടെ മാത്രമല്ല നിങ്ങളെ ഗവൺമെൻറ്റുമായി നോക്കിയാൽ അറിയാം 10ഓ 20ഓ സംഘടന 25ഓ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇത് ഡ്രൈഡേ മാറ്റണമെന്നും. ഇത് അത് കാര്യം ഞങ്ങളുടെ വ്യവസായത്തിനെ കൃത്യമായി ടൂറിസം വ്യവസായത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഡ്രൈഡേ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറ്റിത്തരണമെന്ന് ഞങ്ങളുടെ ആവശ്യമാണ്. അത് ഇന്ന് തുടങ്ങിയതല്ല, 5 വർഷമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 5 വർഷം മുമ്പ് ഇതൊക്കെ ചെയ്യാമായിരുന്നു. 5 വർഷമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാവശ്യമാണ്. ഞങ്ങൾ ഒരു പൈസ പിരിച്ചാലും ഞങ്ങൾ അക്കൗണ്ട് വഴിയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങൾ ഓക്കി വന്നപ്പോഴും മറ്റെന്തെല്ലാം നാട്ടിൽ എന്തെല്ലാം വിപത്തുകളുണ്ടായപ്പോഴും അപ്പോഴെല്ലാം ഞങ്ങൾ 3-4 കോടി രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അക്കൗണ്ടിലൂടെയുള്ള പ്രവൃത്തി മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ, അല്ലാത്ത യാതൊരുവിധ പ്രവൃത്തി ഞങ്ങൾ ചെയ്യാറില്ല. ഇതാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.